നീറ്റ് പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത് ഹർജിയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും കേന്ദ്ര സർക്കാരും നൽകിയ സത്യവാക്മൂലം കക്ഷികൾക്ക് നൽകാൻ കോടതി തീരുമാനിച്ചിരുന്നു വിവരങ്ങൾ അനുപ്രിയ രാജ് നൽകും അനുപ്രിയ നീറ്റ് പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഇപ്പോഴാണ് പരിഗണിക്കുക കൂടാതെ തന്നെ നീറ്റ് പുനഃപരീക്ഷയുണ്ടാകുമോ എന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും വിശദാംശങ്ങൾ വൃന്ദ നീറ്റ് പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഇന്നൊരു ഇടക്കാല ഉത്തരവ് ഉണ്ടായിക്കുമെന്നാണ് സൂചന നീറ്റ് പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട ഹർജികളിൽ ഹർജികളിൽ ഹർജിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോടും സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു അതുപ്രകാരം ഇവർ സമർപ്പിച്ച സത്യവാങ്മൂലം ഹർജികളുടെ അഭിഭാഷകർക്ക് കഴിഞ്ഞ സിറ്റിംഗിൽ സുപ്രീം കോടതി നൽകിയിട്ടുണ്ടായിരുന്നു ഈ നീറ്റ് പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഒരേ സ്വരത്തിൽ ഇരുവരും പറയുന്നത് വലിയ തോതിൽ ക്രമക്കേട് നടന്നിട്ടില്ല ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണ് ക്രമക്കേട് നടന്നിട്ടുള്ളത് അതുകൊണ്ട് പുനഃപരീക്ഷയുടെ ആവശ്യമില്ല എന്നാണ് ഒരേ സ്വരത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും കേന്ദ്ര സർക്കാരും സമർപ്പിച്ച സത്യവാമൂലത്തിൽ പറയുന്നത് ഇത് സാധൂരിക്കുന്ന വിധത്തിലുള്ള ഐ ഐ ടി മദ്രാസിൻ്റെ ഡേറ്റ അനലിറ്റിക് റിപ്പോർട്ടും കേന്ദ്ര സർക്കാരും എൻ ടി എയും സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല മാർക്കുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അസ്വാഭാവികയില്ലെന്നും ഐ ഐ മദ്രാസിന്റെ റിപ്പോർട്ടിൽ കാണുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജൂലൈ മൂന്നാം വാരത്തിൽ കൗൺസിലിംഗ് നടപടികൾ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ കൗൺസിലിംഗിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കൗൺസിലിംഗ് കമ്മിറ്റി പറയുന്നതനുസരിച്ച് അലോട്ട്മെന്റ് നടപടികൾ നാല് ഘട്ടമായിട്ടാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല സീറ്റുകളുടെ വിവരങ്ങൾ പോർട്ടൽ പ്രസിദ്ധീകരിക്കാനും ഇതുമായി ബന്ധപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളോട് കൗൺസിലിംഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് ശനിയാഴ്ച വരെ പോർട്ടലിൽ സീറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതാണ് അതേസമയം ഇന്നലെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സി ബി രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഝാർഖണ്ഡിലെ ഹാസിരാബാഗിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് എൻ ഏജൻസിയിൽ നിന്നും എൻഡിയുടെ കേന്ദ്രത്തിൽ നിന്നും വന്ന ചോദ്യപേപ്പർ ഉള്ള ചോദ്യപേപ്പറിന്റെ ട്രങ്ക് പട്ടിയിൽ നിന്നും ചോദ്യപേപ്പർ ഇവർ മോഷ്ടിച്ചതായാണ് സി ബി കണ്ടെത്തൽ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും ീക്ഷ വേണമോ വേണ്ടോ എന്ന കാര്യത്തിൽ ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടാകും എന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ മാത്രമല്ല വലിയ രീതിയിൽ ക്രമക്കേട് സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പുനഃപരീക്ഷയുടെ ആവശ്യം ഉണ്ടാകില്ല എന്ന് കോടതി നേരത്തെ വാദത്തിനിടെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വൃന്ദേട് ഹർജികൾ